ഹലോ, നമസ്കാരം. ഞാൻ രാകേഷ് ബാബു. നമ്മൾ നേരത്തെ ബീറ്റിലിനെ കുറിച്ച് വീഡിയോസൊക്കെ ചെയ്തായിരുന്നു. അപ്പം അതിൽ ചേസ് ഉണ്ടാക്കുന്നതിൻ്റെ ഡീറ്റെയിൽസുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇതിൽ ചേസ് ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന്, പിന്നെ നമ്മളിതിൻ്റെ ബോഡി ഉണ്ടാക്കിയതും അതിലോരോ ഭാഗങ്ങൾ ഉണ്ടാക്കിയതും എങ്ങനെയൊക്കെയാണെന്ന് എൻ്റെ കയ്യിലുള്ള വീഡിയോസ് വെച്ച് ഞാനൊന്ന് എഡിറ്റ് ചെയ്ത് ഇപ്പോൾ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇത് നമ്മൾ ടാറ്റ ഐറിസിൻ്റെ സ്റ്റിയറിംഗ് ബോക്സ് ആണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ സമറായിഡ് എൻജിൻ, ചേസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത് നമ്മൾ ഇതിൻ്റെ ആദ്യം ചേസ് ഉണ്ടാക്കിയപ്പോഴത്തേക്കും ഇതിൻ്റെ ടെസ്റ്റ് ഡ്രൈവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ആദ്യം എൻജിനിൽ സ്റ്റാർട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായി. പിന്നെ സ്റ്റാർട്ടിങ് ഏകദേശം സ്റ്റാർട്ടായി കഴിഞ്ഞപ്പോഴത്തേക്കും വണ്ടി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് അടിച്ച് നോക്കാമെന്ന് വെച്ചു. ടെസ്റ്റ് ഡ്രൈവ് അടിച്ച് നോക്കിയപ്പോഴത്തേക്കും വണ്ടിക്ക് ഒരുപാട് നാൾ എടുക്കാതിരുന്ന വണ്ടി ആയതുകൊണ്ട് ക്ലച്ച് ജാമായിരുന്നു. അപ്പം നമ്മൾ വണ്ടി സ്റ്റാർട്ടായി ക്ലച്ച് അമർത്തി ഗിയർ ഇടുമ്പോഴത്തേക്കും വണ്ടി പെട്ടെന്ന് ഇങ്ങനെ എൻജിൻ ഇടിച്ച് നിന്ന് പോകുമായിരുന്നു. അപ്പോൾ അതൊരു പിന്നെ എൻജിൻ രണ്ടാമതേ അഴിച്ച് ക്ലച്ച് സൈഡ് നമ്മൾ ക്ലച്ചൊക്കെ മാറി പുതിയ ക്ലച്ച് ലോഡ് ചെയ്ത് അങ്ങനെയൊക്കെ ഇട്ട് ആദ്യം ചെയ്തത്. അപ്പം അതിലും കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി. പിന്നെ അതിന് ശേഷം പിന്നെ എല്ലാ അച്ഛൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് സപ്പോർട്ടുണ്ടായി. ഓടിച്ച് നോക്കിയപ്പോഴത്തേക്ക് ആദ്യം ഓടിയില്ല, പിന്നെ അച്ഛനൊക്കെ വന്ന് തള്ളിത്തരിയൊക്കെ ചെയ്ത്. കുഞ്ഞിനാൾ നമ്മളെ വണ്ടിയിലൊക്കെ ഇരുത്തി തള്ളിയൊരു അതുപോലെയൊക്കെ തന്നെ ഇപ്പോഴും ആൾ വന്ന് സഹായിക്കാറൊക്കെ ഉണ്ട് അങ്ങനെ. പിന്നെ അത് ബോഡിയുടെ പണിയിലോട്ട് കടന്ന്, ബോഡിയുടെ പണി ഫോട്ടോ നോക്കിയാണ് ചെയ്തത്. അത്യാവശ്യം ഫിനിഷിംഗ് ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്, ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. എൻ്റെ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഫോളോവേഴ്സൊക്കെ കുറവാണ്, സബ്സ്ക്രൈബേഴ്സ് കുറവാണ്. അപ്പം കഴിവതും വീഡിയോ ഒന്ന് കാണുക. അപ്പോൾ ഇത്രയും നാൾ തന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. ഏതായാലും വീഡിയോ ഒന്ന് കണ്ടു നോക്ക്, ഇഷ്ടപ്പെടുമെന്നാണ് എൻ്റെ ഒരു തോന്നൽ. ടെസ്റ്റ് ഡ്രൈവ് സമയമായിരുന്നു. അപ്പം ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ, നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ക്ലച്ച് അമർത്തി കയറുമ്പോഴത്തേക്കും വണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് ചാടി നിന്നു പോകും. രണ്ടു മൂന്ന് പ്രാവശ്യം അങ്ങനെ ചെയ്ത് നോക്കി, പക്ഷേ നമ്മളെ കൊണ്ടൊന്നും പറ്റിയില്ല. പിന്നെയാണ് വണ്ടി ക്ലച്ചിൻ്റെ ആണെന്ന് കംപ്ലൈൻ്റ് എന്ന് മനസ്സിലായി. അങ്ങനെ ക്ലച്ച് സൈഡൊക്കെ അഴിച്ച് ഇപ്പോൾ ഈ വീഡിയോ കണ്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും അച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്യുമോ. പക്ഷെ ആൾ നല്ല സപ്പോർട്ടാണ് കേട്ടോ. വണ്ടിയിലെത്തി നമ്മളെ സ്റ്റാർട്ടാകാതെ വന്നപ്പോൾ ഒന്ന് തള്ളിയൊക്കെ തന്നായിരുന്നു. ഇത് കഴിഞ്ഞും കുറേ വീഡിയോ ഒക്കെ ഉണ്ട്. അപ്പം നിങ്ങൾക്കൊരു ലാഗ് ആകില്ല എന്ന് കരുതി ഞാനത് കട്ട് ചെയ്ത് മാറ്റിയതാണ്. പിന്നെ ഇപ്പം ചേസ് ഏകദേശം നമ്മൾ ക്ലച്ച് സൈഡൊക്കെ പോണത് ഏകദേശം ചേസ് സെറ്റായി. ഇനിയൊന്ന് ഓടിച്ച് നോക്കാനായിട്ടുള്ള പ്ലാനാണ്. ഇത് എൻ്റെ വൈഫ് എടുത്ത വീഡിയോ ആണ്. അപ്പം വൈഫാണ് ആ ബാക്കിൽ ഇരിക്കുന്നത്. ആ പുള്ളിക്കാരിക്ക് ക്യാമറ എടുക്കുമ്പോഴത്തേക്കും വലിയ പരിചയമില്ലാത്തതുകൊണ്ട് ഒരുപാട് ഇളക്കവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഇത് ശരിക്കും ഇത് ഇടണമെന്ന് ഉദ്ദേശിച്ചിട്ടുള്ള വീഡിയോ അല്ലായിരുന്നു, അതിനുവേണ്ടി എടുത്തതല്ല. പിന്നെ എല്ലാവരും ഇപ്പോൾ ചോദിക്കുന്നുണ്ട് ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയത്, അതിൻ്റെ ചേസും കാര്യങ്ങൾ അങ്ങനെയുള്ളൊക്കെ ചോദിക്കുന്നതുകൊണ്ട് മാത്രം ഞാനിപ്പോൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തതാണ്. ഒന്ന് കണ്ട് നോക്ക് കേട്ടോ.
ഏകദേശം ചേസിൻ്റെ പണി കഴിഞ്ഞു, അപ്പോൾ കുഴപ്പമില്ലാതെയൊക്കെ ഓടി. അപ്പോൾ നമ്മളൊന്ന് ബോഡിയും കൂടെ വെച്ച് ഓടിച്ചു നോക്കാമെന്ന് വെച്ച്, കാരണം ചേസിനാകുമ്പോൾ അധികം വെയിറ്റ് ഒന്നും ഇല്ല. അപ്പോൾ ബോഡിയുടെ വെയിറ്റും പിന്നെ ആളുടെ വെയിറ്റൊക്കെ വെച്ച് വണ്ടി വലിക്കുമോ എന്നൊരു സംശയമൊക്കെ ആദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ബോഡിയൊക്കെ വെച്ച് ടെസ്റ്റ് ഡ്രൈവ് അടിച്ച് നോക്കിയിട്ട് കുഴപ്പമില്ല, അത്യാവശ്യം പവറൊക്കെ ഉണ്ട്, വണ്ടി കയറുന്നുണ്ട്. അപ്പം ഏകദേശം ഒരു സമാധാനമായി ശരിക്കും പറഞ്ഞാൽ, വണ്ടി ഓടിയല്ല, ഇത്രയും നാളൊരു സംശയത്തിൻ്റെ പുറത്താണ് സാധനം ചെയ്തത്. അപ്പോൾ ഏകദേശം ഓടാവുന്നൊരു കണ്ടീഷനായപ്പം സത്യം പറഞ്ഞാൽ അതൊരു വല്ലാത്തൊരു സന്തോഷമായിരുന്നു. ഇത്രയും നാൾ കഷ്ടപ്പെട്ടിട്ട് ഓടിക്കാണുമ്പോഴുള്ളൊരു സന്തോഷം, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമായിരുന്നു ശരിക്കും. പിന്നെ ഇത് വണ്ടിയുടെ ബോഡി കയറ്റിയിട്ട് ആദ്യമായിട്ട് ഓടിക്കുകയാണ്. അപ്പോൾ ഇത് ഒരുപാട് സന്തോഷമുള്ള സമയമാണ്. അപ്പോൾ ഇത് ഈ വണ്ടി ഓടിക്കുന്നത് കാണാനായിട്ട് രണ്ടുപേര് വീടിൻ്റെ വാതിൽക്ക് നിന്ന് നോക്കുന്നത് കാണാം. എൻ്റെ അച്ഛനും അമ്മയാണ്, അവരുടെ സന്തോഷവും എൻ്റെ ഒപ്പം തന്നെയായിരുന്നു. ഇതാണ് അച്ഛനും അമ്മയും, ഇവരാണ് ആ മതിലിൻ്റെ സൈഡിൽ നിന്ന് നേരത്തെ നോക്കിയത്. ആ വീഡിയോയിൽ അത്ര ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഫോട്ടോ ഇട്ടതാണ്. പിന്നെ പെട്രോൾ ഓട്ടോറിക്ഷയുടെ ഹെഡ്ലൈറ്റാണ് നമ്മൾ ഉപയോഗിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഇതിലെങ്ങനെയാണ് ഉപയോഗിച്ചതെന്ന് അതിൻ്റെ ടൈം ലാപ്സ് വീഡിയോ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് എടുത്തേക്കുന്നത് എങ്ങനെയാണ്, അല്ല വെച്ചേക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി കണ്ടേക്ക്. നമ്മൾ ടെയിൽ ലാമ്പ് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു പൈപ്പും പിന്നെ സീലിംഗ് ലൈറ്റിൽ നിന്ന് വേസ്റ്റ് വന്ന ഒരു ലീൻ ലൈറ്റിൻ്റെ റൗണ്ട് റിങ്ങും എല്ലാം കൂടെ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ സീലിംഗ് ലൈറ്റിൻ്റെ റൗണ്ട് റിങ് എനിക്ക് സ്ക്രാപ്പിൽ കിടന്ന് കിട്ടിയതാണ്. അപ്പോൾ അത് നമ്മുടെ വണ്ടിയിൽ എങ്ങനെയെങ്കിലും ഉപയോഗിക്കാൻ പറ്റുമെന്ന് ഉപയോഗിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുത്തുകൊണ്ട് പോന്നു. അങ്ങനെ വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്ന് നമ്മുടെ ഒരു ജി ഐ പൈപ്പിൻ്റെ 2.5 ജി ഐ പൈപ്പിൻ്റെ കഷ്ണത്തിൽ ആ ലൈറ്റിൻ്റെ കവർ വെച്ച് സെറ്റ് ചെയ്തു. അപ്പം സക്സസ് ആയിരുന്നു, കുഴപ്പമില്ലായിരുന്നു ടെയിലാമ്പ്. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഗ്ലാസ്സിന് പകരം എടുത്തേക്കുന്നത് പോളോ ജിറ്റിയുടെ പൊട്ടിയ ടെയിലാമ്പിൻ്റെ കഷ്ണത്തിൽ നിന്ന് കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്തെടുത്തൊരു പീസാണ് അത്. ഇതിൻ്റെ നമ്മൾ ഇൻഡിക്കേറ്ററും വരുന്നുണ്ട്, ബ്രേക്ക് ലൈറ്റും വരുന്നുണ്ട്. അപ്പോൾ രണ്ടും റെഡ് കളറും വൈറ്റ് കളറും വേണ്ടി പൊട്ടിയ കഷ്ണത്തിൽ നിന്ന് അത് രണ്ടിനെയും കൂടെ നിർത്തിക്കൊണ്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിരുന്നത്. എൻ്റെ വണ്ടിയോടുള്ള ആഗ്രഹവും അതിന് ഞാനെടുത്ത കഷ്ടപ്പാടും ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കണ്ടാൽ ചിലപ്പോൾ മനസ്സിലായിക്കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം ഏതായാലും എൻ്റെ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക. സുഡൂസ് കസ്റ്റം എന്നാണ് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര്. ദയവായി ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. നന്ദി.